കാണുമ്പോമിൻ കണ്ണീർ കായൽ തുഴഞ്ഞു ഞാൻ വന്നു. ആനന്ദമാം ജീവിത ഭാരം. നിർത്തിയ പാടി അറിയത്തില്ലേ, സങ്കടം വരണോ? അതല്ലേ ഹൃദയത്തിൽ നിന്ന് പാടുന്ന പാട്ട്. അനന്തമാം ജീവിത ഭാരം. അതെ, ഇപ്പൊ അതിനൊരു എൻഡായില്ലേ, പിന്നെ ഇതിന് ടെൻഷൻ അടിക്കണേ. ബാക്കി കൂടെ അവരെനിക്ക് ആ രേഷ്മേനെ ഓർമ്മയില്ലേ, ഒരു കൈക്കുഞ്ഞുമായിട്ട് ഫിലോക്കാലിയുടെ ഓഫീസിൽ നാടൻ പാട്ട് പാടിയ രേഷ്മ. എനിക്ക് തോന്നുന്നു എല്ലാവർക്കും അറിയാം, അവരുടെ വീട് ഇട്ടിട്ടുണ്ടായിരുന്നു. ഒരു ജോലിയെങ്കിലും തരുമോ എന്ന് ചോദിച്ച് വന്ന കുട്ടിയാണ്. പക്ഷെ ഇന്ന് ദൈവാനുഗ്രഹത്താല് തൃശ്ശൂര് അവർക്ക് വേണ്ടിയിട്ട് ഒരു 3 സെന്റ് സ്ഥലത്ത് ഒരു വീട് പണിത് കൊടുക്കാൻ സാധിക്കുന്നുണ്ട്. ഒരു നന്മയുള്ള ഒരു സ്ത്രീയാണ് അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു 3 സെന്റ് സ്ഥലം ഡൊണേറ്റ് ചെയ്തു. ഇനി മറ്റുള്ളവരുടെ സഹായം കൊണ്ട് വീട് പണി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു. ഇതുപോലെ ഒരുപാട് വീടുകളാണ് ഫിലോക്കാലിയ ഫൗണ്ടേഷൻ പണിതുകൊണ്ടിരിക്കുന്നത്. പല ഇടങ്ങളിൽ പല സൈറ്റുകളിലൊക്കെ ആയിട്ട് സപ്പോർട്ട് ചെയ്യണേ. ഒരുപാട് ബുദ്ധിമുട്ടിലാണ് ഉള്ളത് കേട്ടോ, ഒരുപാട് ബുദ്ധിമുട്ടിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു കാര്യം പറഞ്ഞോട്ടെ, നമ്മൾ മേപ്പോട്ട് ചെല്ലുമ്പോഴേ തമ്പുരാൻ നമ്മളോട് നീ എത്ര കൊന്ത് ചെല്ലി, എത്ര ദിവസം ഉപവസിച്ചു, എത്ര ദിവസം നീ പ്രാർത്ഥിച്ചു, അല്ലെങ്കിൽ എത്ര അമ്പലങ്ങളിൽ പോയി എന്നൊന്നും അല്ല കേട്ടോ തമ്പുരാൻ നോക്കുക കണക്കെടുക്കുന്നത്. തമ്പുരാൻ കണക്കെടുക്കുന്നതേ നമ്മുടെ പ്രവൃത്തികളെയും കൂടെ നോക്കിയിട്ടാണ് എന്ന് കരുതി പ്രാർത്ഥിക്കേണ്ടെന്നല്ല കേട്ടോ പറഞ്ഞ്. നമ്മളോട് കരുണ തോന്നണേ തമ്പുരാനേ, കരുണ തോന്നണേ, കരുണ തോന്നണേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ പാടുമ്പോഴൊക്കെ ചുറ്റുവട്ടത്തുള്ളവര് ഒരിത്തിരി കരുണയ്ക്ക് വേണ്ടി അത്താഴപ്പട്ടിനോട് കിടക്കുന്നത് കണ്ടില്ലെന്ന് നടിച്ചിട്ട് നമുക്ക് വയറ് നിറച്ചും കഴിച്ച് കിടന്നുറങ്ങാൻ പറ്റുമോ? അതാണ് തമ്പുരാൻ നോക്കാൻ. എൻ്റെ ചുറ്റുവട്ടത്ത് ഏതെങ്കിലും ഒരു കുഞ്ഞ് കരയുന്നുണ്ടെങ്കിൽ, ആരെങ്കിലും പട്ടിണി കിടക്കുന്നുണ്ടെങ്കിൽ, വസ്ത്രമില്ലാതിരിക്കുന്നുണ്ടെങ്കിൽ, വെള്ളമില്ലാതിരിക്കുന്നുണ്ടെങ്കിൽ ആദ്യം അത് ചെയ്യൂ. അതാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. അതല്ലേ ഏറ്റവും വലിയ പ്രാർത്ഥന. ഒരുപാട് കാര്യങ്ങൾ നിങ്ങളെല്ലാവരും ഞങ്ങളുടെ കൂടെയുള്ള എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയാം. ഇനിയും സപ്പോർട്ട് ഉണ്ടാവണേ. എനിക്ക് ഒരു കുഞ്ഞി കാര്യം കൂടെ പറയാനുണ്ട് കേട്ടോ. ഏറ്റവും വലിയ വിഷമമുള്ള കാര്യം, 2 ദിവസമായി ഞാൻ ഉറങ്ങിയിട്ട്. അതായത് ഒരു വലിയ ഒരു ശുശ്രൂഷകനുണ്ടായിരുന്നു ധ്യാന കേന്ദ്രത്തില്. അദ്ദേഹം മരിച്ചുപോയി 10 വർഷങ്ങൾക്ക് മുമ്പാ. അമ്മയും 4 കൈക്കുഞ്ഞുങ്ങളുമായിരുന്നു. പക്ഷെ അമ്മ ആ മക്കളെ പഠിപ്പിച്ചൊരു നിരയിലാക്കിയിട്ടുണ്ട്. മൂത്തുമോളുടെ കല്യാണ 5 പവനെങ്കിലും കൊടുക്കാൻ പറ്റണം. കല്യാണ മണ്ഡപത്തിന്റെ പൈസ കൊടുക്കാൻ പറ്റണം. കല്യാണ ചെലവും നടത്താൻ പറ്റണം. അതിനുള്ള സഹായങ്ങളും ചെയ്തു തരണമെന്ന് ചോദിച്ചുകൊണ്ട് ഞങ്ങളുടെ അടുത്തിട്ട് പല പ്രാവശ്യമായിട്ട് വരുന്നു. ഞങ്ങൾക്ക് അവരെ ഒരിക്കലും കൈവിടാൻ പറ്റുകയല്ല. ആരോടോ പറയാ, അവർക്ക് ആട് മുമ്പിലും കൈനീട്ടാനും വയ്യ. അത്രയും ദൈവത്തോട് ചേർന്ന് നിന്ന ഒരു ഫാമിലിയാണ്. തീർച്ചയായിട്ടും എനിക്ക് അവർക്ക് എന്തെങ്കിലും ഒരു 3-4 പവനെങ്കിലും കൊടുക്കണമെന്ന് ആഗ്രഹമുണ്ട്. നിങ്ങളുടെ മനസ്സിലുണ്ടാവണേ, സപ്പോർട്ട് ചെയ്യണേ. കേട്ടോ, എല്ലാവരെയും ദൈവം സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ. എന്നെ കൊടുക്കുന്തോറും നമുക്ക് കൂടും, കൊടുക്കുന്തോറും കൂടുന്നേ, തടസ്സങ്ങളൊക്കെ മാറി വരുമെന്നേ. കൊടുക്കുന്നേ, ചുമ്മാ കൊടുക്കുന്നേ. നമ്മുടെ ഒരിത്തിരി ആശ്വാസമാവട്ടെ. നമ്മുടെ വാക്കും പ്രവൃത്തിയും നമ്മളെ കൊണ്ട് സഹായിക്കാവുന്ന പണമായിട്ടാണെങ്കിൽ പണം, അല്ലെങ്കിൽ ആളായിട്ടാണെങ്കിൽ ആളായിട്ട്, എന്തെങ്കിലും കൊടുത്തുകൊണ്ടിരിക്കുന്നിടത്ത് കൂടിക്കൊണ്ടേയിരിക്കും. ദരിദ്രന് കടം കൊടുക്കുന്നവന് ഒരിക്കലും ദാരിദ്ര്യം അനുഭവിക്കില്ല എന്നാണ് ബൈബിള് പറയുന്നത്. അതുകൊണ്ട് നിങ്ങൾ കൊടുത്തതുകൊണ്ട് ഒരിക്കലും നിങ്ങൾക്കൊരു നാശമോ ഒരു അപകടമോ ഒരു തടസ്സമോ ഒന്നും ജീവിതത്തിൽ ഉണ്ടാവില്ല. ഒരുപാട് അനുഗ്രഹങ്ങളെ ഉണ്ടാവുള്ളൂ കേട്ടോ. അതുകൊണ്ട് ഞങ്ങളോട് കൂടെ ഉണ്ടാവണേ, സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഈശോ നീൻജീവൻ നിറയേണം, നാദാ നീന്നുള്ളിലെ സുരമല്ലോ, ആത്മാവിലെ ചെറുപുൽക്കുട്ടിൽ കാണുന്നു നിൻ തിരുരൂപം. ഞാൻ കനിവൂലുമാരൂപം, കനിവൂലുമാരൂപം, തുളുമ്പുമിൻ കണ്ണീർ കായൽ തുഴഞ്ഞു ഞാൻ വന്നു. ആനന്ദമാം ജീവിത ഭാരം തുഴഞ്ഞു ഞാൻ വന്നു. പാദം തളരുമ്പോൾ മണ്ണിൻ നിറമായി ഞാൻ, ഇന്നോളം ആശ്രയം നീ മാത്രം ഇന്നാദാ. നമിക്കോ ഞാൻ നിന്നെ ഈശോ, നീ ജീവനിൽ നിറയേണം. നാദാ നീ എന്നുള്ളിലെ സ്വരമല്ലോ,
ആത്മാവിലെ ചെറു പുൽക്കൂട്ടിൽ കാണുന്നു നിൻ തിരുരൂപം ഞാൻ. കലിപോലുമാരൂപം, കലിപോലുമാരൂപം.